ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെ മിസ്റ്റർ സീലായ നമ്മുടെ അമ്മയറിയത സീരിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡാണ്. ഇന്ന് മൂർത്തിയുടെ കാര്യത്തിൽ കുരുക്ക് വീഴുന്ന ആ ഒരു ദിനം തന്നെയാണ് കോടതി മുറിയിൽ വെച്ച്. അപ്പോൾ അതിലേക്ക് തന്നെ പോകാം. ഇന്ന് തുടക്കത്തിലേക്ക് കാണിക്കുന്നത് സച്ചിയുടെ മുന്നിൽ നിന്ന് രജനി മൂർത്തി വലിച്ചു കീറുന്ന ആ ഒരു രംഗം തന്നെയാണ്. സച്ചിയോട് പറയുകയാണ്, തൻ്റെ കൂടെ രണ്ടവന്മാരുണ്ടായിരുന്നു, അതിലൊരുത്തനെ ദൈവം ആദ്യമേ അങ്ങോട്ട് വിളിച്ചു, അതും നരകത്തിലേക്ക് തന്നെയായിരിക്കും അവൻ പോയത് ചെയ്ത പാപങ്ങളുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഇനിയൊരുത്തൻ ഇവൻ നാളെ കോടതി മുറിയിൽ വിയർക്കുക തന്നെ ചെയ്യും, ഇവനുള്ള ശിക്ഷ അത് വാങ്ങിക്കൊടുക്കും. എത്രയോ പെൺകുട്ടികളുടെ ശാപമുണ്ട് നിൻ്റെയൊക്കെ നേർക്ക്, ആ ശാപത്തിനെല്ലാം കണക്ക് നീയൊക്കെ പറഞ്ഞേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നിന്നെയും കൊണ്ടൊക്കെ പറയിപ്പിക്കും ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ സച്ചി പറയുന്നത്, സി എം കൂടുതൽ അങ്ങ് വെല്ലുവിളിയൊന്നും വേണ്ട, എത്ര വെല്ലുവിളിച്ചാലും ഈ വെല്ലുവിളിയൊക്കെ തകർത്തുകൊണ്ട് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാം. നാളെ കോടതി മുറിയിൽ അവനെ നിങ്ങൾ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല, അവനെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയത്തുമില്ല, കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കേ. നിങ്ങളുടെ കൺമുമ്പിൽ കൂടെ അവനെ ഒരു കുഴപ്പവും പറ്റാതെ ഞാൻ നാളെ കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകും, അവൻ എൻ്റെ കൂടെ വരികയും ചെയ്യും, നോക്കാൻ പറ്റുമെങ്കിൽ നോക്കിക്കോ എന്ന് തന്നെ അവിടെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിട്ടാണ് സച്ചി അവിടെ ഒന്നും പോകുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ആ ദേഷ്യം എല്ലാം കൂടെ മൂണ്ടാണ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നത്. പോലീസുകാർ നോക്കിയിരിക്കുന്നു. അപ്പോൾ പറയുന്നു, താനെന്താടോ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ, അവനെന്താ ഈ കോലത്തിലിരിക്കുന്നേ. അപ്പം നേരെ മൂർത്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഡോ ആ എന്നും പറഞ്ഞ് മൂർത്തി ഒരു ചിരിയോടൊക്കെ കൂടിയാണ് അടുത്തേക്ക് വരുന്നത്. അപ്പം രജനീമൂർത്തി അവിടെ വന്നിട്ട് സി എം മാത്രമല്ല പോലീസ് മന്ത്രി കൂടിയാണോ ഞാൻ. അപ്പം ആ എന്നെ തനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി, രജനി ഇത്രയും നല്ല രീതിയിൽ എത്തുമെന്ന് എനിക്കറിയായിരുന്നു, എന്തായാലും എൻ്റെ ഭാര്യ ഇത്രയും ഒരു ഉയരങ്ങളിലേക്ക് എത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന്. ചി നിർത്തലോ, തൻ്റെ ഭാര്യയോ തൻ്റെ മുൻ ഭാര്യ എന്ന് വേണം പറയാനായിട്ട്, തൻ്റെ പേരിൻ്റെ ആ വാല് ഞാനങ്ങ് വെട്ടി, ഇനി ആ ഒരു വാല് എൻ്റെ പേരിൻ്റെ അവസാനം ഉണ്ടാകത്തില്ല. രജനി മതി, മനസ്സിലായോ? അതിനുശേഷം പോലീസുകാരോട് പറയുകയാണ്, സാധാരണ ഇങ്ങനെയൊരു പ്രതിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾ ഇടിച്ച് തളർത്തൂലോ, അത് സാമ്പത്തിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉള്ള ഇവർത്തനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും പീഡനത്തിൽ പെട്ടുവെന്നറിഞ്ഞാൽ വന്ന് കയറുന്ന ഉടൻ തന്നെ അവനെ നിരത്തുന്നതാണല്ലോ പിടിച്ച്. എന്നിട്ടെന്താണോ ഇവനെപ്പോലെയുള്ള ഒരുത്തൻ വന്ന് കയറിയിട്ട് പൂജയും ചെയ്തുകൊണ്ടിരിക്കുന്നേ, ഇവൻ്റെ ദേഹത്തൊരു പോറല് പോലും കണ്ടില്ല, എന്താ അയാൾ കുറ്റം സമ്മതിച്ചോ എന്ന് ചോദിക്കുന്നു. ഇല്ല മേഡം, കുറ്റം സമ്മതിച്ചിട്ടില്ല. പിന്നെ എന്താണോ ഈ കോലത്തിലെ അവൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം മേഡത്തിന് തൊട്ടു മുമ്പ് മറ്റൊരാൾ വന്നായിരുന്നു, സച്ചിദാനന്ദ്, എതിർപാർട്ടിയുടെ നേതാവ്. അദ്ദേഹം ഇവിടെ എത്തി ഞങ്ങളോട് പറയേണ്ടതൊക്കെ പറഞ്ഞു, ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ വാക്കും കേൾക്കാതെ ഞങ്ങൾ കയറി കൈവച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമാകത്തില്ലേ. ചി ആരാണോ ഈ സച്ചി? സച്ചി എന്ന് പറയുന്നവൻ എന്ത് പദവിയാണോ ഉള്ളത്? അവൻ ഒരു പദവിയില്ല, ഒരു പദവിയില്ലാത്ത അവൻ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞ് അവൻ്റെ മുമ്പിൽ തലയും കുമ്പിട്ട് നിൽക്കേണ്ട ഒരു കാര്യമൊന്നും നിനക്കില്ല. നീയൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് കുറേ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് എന്നറിയാം. ശമ്പളത്തിന് പുറമെ കിമ്പളമായിട്ടും എക്സ്ട്രാ ശമ്പളമായിട്ടും കാര്യങ്ങളുമായിട്ടും എല്ലാം തന്നെ. അതൊക്കെ എനിക്ക് അറിയത്തില്ല എന്ന് താൻ വിചാരിക്കരുത് മേഡം. അത് മേഡം, ഇപ്പം ഈ പോലീസ് സ്റ്റേഷൻ അങ്ങനെയൊന്നും ഇല്ല മേഡം. എല്ലാ പോലീസുകാരും ഇപ്പം ജനമേഖലത്തിൽ പോലീസ് സ്റ്റേഷൻ പോലെ നല്ല ക്ലീനായിട്ടും നീറ്റായിട്ടുമാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. താൻ കൂടുതൽ നുണയും കാര്യങ്ങളൊന്നും പറയണ്ട. അങ്ങനെയായിരുന്നു ഈ പോലീസ് സ്റ്റേഷൻ അമ്പാടി വന്നതിന് ശേഷം ജനമൈത്രി ആക്കി എന്ന് പറ. അല്ലാണ്ട് കൂടുതൽ താനൊക്കെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് കൂട്ടിയിരുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ പല പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ച് അവരുടെ കരച്ചിലിന് മുന്നിൽ അട്ടഹസിച്ചിട്ടുള്ളവനാ ഇവനും സച്ചിയെപ്പോലെയൊക്കെ ഉള്ളവർ. തനിക്ക് ദയവെന്നുണ്ടെങ്കിൽ, മനുഷ്യത്വം എന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ അതിന് തല്ലിച്ചതയ്ക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചതയ്ക്കുന്ന ഇവൻ്റെ കാർച്ച പുറത്ത് കേൾക്കുക തന്നെ വേണം. അങ്ങനെ ഇവൻ തിരിച്ചറിയണം വേദന, ഇവൻ ചെയ്ത ഫലങ്ങൾക്കെല്ലാം ഇവന് കിട്ടുന്ന വേദനകൾ. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ യെസ് മാഡം എന്ന് തന്നെ പറഞ്ഞ് എല്ലാവരും സല്യൂട്ട് ചെയ്യാണ്. രജനി മൂർത്തി അവിടെ നിന്നും പോകുക തന്നെ ചെയ്യുന്നു. ആ സമയം ആ എസ് ഐ സാർ അടുത്തേക്ക് ചെന്നിട്ട് എടോ ആ വാതിലും തുറന്നേ എന്ന് പറയുന്നു. സെല്ല് തുറക്കുകയാണ്, നേരെ അകത്തേക്ക് കയറുന്നു. സാറേ,
ഒരു ഭാഗത്ത് സാറിനെ തല്ലരുത് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി സാർ ഇവിടെ വരുന്നു. മറുഭാഗത്ത് സാറിനെ തല്ലി കൈയും കാലും ഓടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് മന്ത്രിയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുമായ മേഡം ഇവിടെ വന്ന് പറയുന്നു. അവളങ്ങനെ പലതും പറയും, താറൊന്നും കേൾക്കണ്ട എന്ന് പറയുന്നു. ചെകിട്ടത്തൊരു ഒറ്റ അടി കൊടുക്കുകയാണ് മൂർത്തിയുടെ. അവളോ പോലീസ് മന്ത്രിയാണ്, ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അവരെ കയറി നിങ്ങൾ അവളെന്നോ? ചീ, നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. ചെയ്ത പാപങ്ങൾക്കെല്ലാം നീ ഇന്ന് അനുഭവിക്കുക തന്നെ വേണം. കോൺസ്റ്റബിളിനോട് പറയണം, ഡോ ഞാൻ തുടങ്ങി വെച്ചു, ഇനി വാക്കി താൻ നോക്കിക്കോ. എടോ മൂർത്തി, അവൻ നിന്റെ നട്ടെല്ലിൻ്റെ എണ്ണം കൂട്ടിക്കോളും, അത് അവൻ്റെ പണിയാണ്, അവനത് വൃത്തിയായിട്ട് ചെയ്തോളും എന്ന് പറയുമ്പോഴേക്കും അവിടെ കയറി ആ വളയങ്ങ് ചുരുട്ടി വെച്ചിട്ട് ആ കോൺസ്റ്റബിൾ സെല്ല് അടയ്ക്കുന്നത് കാണിക്കുന്നു. പിന്നെ കാർച്ചയുടെ പൂരമാണ് മൂർത്തിനെ. മൂർത്തിനെ എടുത്തിട്ട് പഞ്ഞിക്കിട്ടു, ശരിക്കും മൂർത്തിക്കോട്ട് കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം കോടതി വരാന്തയിൽ തന്നെ നമ്മുടെ സച്ചി കാത്ത് നിൽപ്പുണ്ട്. മൂർത്തിയെയും കൊണ്ട് പോലീസുകാരെത്തുന്നേ നോക്കി. പോലീസ് വണ്ടി നേരെ അടുത്തേക്ക് വരുന്നു. അതിൽ നിന്നും SI ആദ്യം ഇറങ്ങുന്നു. പിന്നീട് രണ്ടു കോൺസ്റ്റബിൾമാർ ഇറങ്ങി മൂർത്തിയെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൂർത്തിയുടെ മോന്തയാണെങ്കിൽ ഒരുമാതിരി അടിച്ച് പരത്തി മൊത്തത്തിൽ ചുമന്ന് കലങ്ങിയിരിക്കുകയാണ്. ഇത് കണ്ട സച്ചി ഞെട്ടിപ്പോന്നു, അടുത്തേക്ക് ചെല്ലുന്നു. എടാ നിന്നെ തല്ലിയോ മാര്? തല്ലി പദം വരുത്തി എളിയ. തല്ലി പദം വരുത്തിന്നോ? ആ, നീ ഇന്നലെ വന്നിട്ട് പോയില്ലേ, അതിനുശേഷം ഇവന്മാര് കയറി ഒന്ന് മേഞ്ഞു, ഇവന്മാര് പൊളിച്ചടിക്കൊന്ന്, അതാണ് സംഭവിച്ചേക്കുന്നെ. എടോ തന്നോടൊക്കെ പറഞ്ഞതല്ലേ അവനൊരു പോറില് പോലും പറ്റരുതെന്ന്. എന്നിട്ട് എന്താണോ ഈ കാണിച്ചു വെച്ചേക്കുന്നേ? നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുമോ? സാർ ഞങ്ങളോട് ചൂടായിട്ട് കാര്യമില്ല. സാറ് പോയതിൻ്റെ തൊട്ട് പുറകെ CM എത്തിയിരുന്നു. CM പോലീസ് മന്ത്രിയും കൂടെ ആണെന്നുള്ള കാര്യം സാർ ആലോചിക്കണം. ആ CM അവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞത് ഇയാളെ തല്ലിച്ചറയ്ക്കണമെന്നാണ്. ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന CM അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്കത് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അളിയാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ രൂപമാർ നന്നായിട്ട് പെരുമാറി. അളിയാ, നീ വിഷമിക്കണ്ട, ഇതിനൊക്കെ ഉള്ളത് ഈ കോടതിയിലെ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇവന്മാർക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ, സാറേ ഞങ്ങൾ എന്ത് ചെയ്യാനാ സാറേ? ഉത്തരവ് കിട്ടിയതനുസരിച്ച് പെരുമാറാനല്ലേ പറ്റുള്ളൂ. നീയൊക്കെ പെരുമാറിക്കോ, ഈ പെരുമാറലിൻ്റെയൊക്കെ അവസാനം എന്തായി തീരുമെന്ന് നീയൊക്കെ കാത്തിരുന്ന് തന്നെ കണ്ടോ. സാറേ അങ്ങനെ കാണേണ്ട വന്നു കഴിഞ്ഞാൽ സാർ ആദ്യം കാണിക്കേണ്ടത് സാറിന് അനന്തരവനെയാണ്. സാറിന് അനന്തവനാണ് ഞങ്ങളുടെ എല്ലാം മുകളിലിരിക്കുന്നത്. അദ്ദേഹത്തോട് കാണിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പോരെ എന്ന് ചോദിക്കുകയാണ്. കാണിച്ചു തരാം നിന്നെയൊക്കെ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും അടുത്ത കാറിങ് വരികയാണ്. കാറിൽ നിന്ന് ഇറങ്ങുന്നത് വക്കീലാണ്. വക്കീൽ നേരെ ഇറങ്ങി അങ്ങോട്ട് വരുന്നു. അപ്പോൾ ആ ദേ വക്കീലുമൊന്നുമല്ലോടാ, വക്കീലിനോട് സംസാരിക്കാമെന്ന് പറയുമ്പോഴേക്കും ആ പോലീസുകാരൊന്ന് പെരുമാറി എന്ന് തോന്നുന്നു. പെരുമാറി, ആ രജനി വന്ന് പറഞ്ഞില്ലേ അതിൻ്റെ പേരിൽ പെരുമാറിയതാണ് എന്ന് സച്ചി പറയുന്നു. പറയുന്നു, ആ മുഖ്യമന്ത്രിയും പോലീസ് മന്ത്രിയൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല, ഇതിൻ്റെയൊക്കെ നമുക്ക് അകത്ത് കൊടുക്കാം എന്ന് തന്നെ പറയുകയാണ്. എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് എന്ന് മൂർത്തിയോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് കാണിക്കുന്നത് അവിടെ കോടതി മുറിയാണ്. കോടതി മുറിയിൽ ഒരു കൂട്ടിൽ അവിടെ രജനി മൂർത്തിയും മറു സൈഡിൽ മൂർത്തിയുമാണ് നിൽക്കുന്നത്. വക്കീല് രജനി മൂർത്തിയുടെ അടുത്ത് ചെന്നിട്ട് വയ്ക്കുന്നു, നിങ്ങൾ ഇപ്പോൾ ഈ കേസ് കൊടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ്? നിങ്ങൾ പണ്ട് നടന്ന ഈ കാര്യത്തെ വളച്ചൊടിച്ച് ഇപ്പോൾ നിങ്ങളിത് കേസാക്കാൻ കാരണം നിങ്ങളിപ്പോൾ മുഖ്യമന്ത്രിയായി എന്നുള്ള ഒരു പദവി കിട്ടിയതും കൊണ്ടാണോ? അതുകൊണ്ടല്ല, അന്ന് ഞാൻ ഈ കേസ് കൊടുത്തിരുന്നു. അന്ന് ഞാൻ ഈ കേസ് കൊടുത്തപ്പോൾ അന്നത്തെ പോലീസുകാർ ഇതിനെ വളച്ചൊടിച്ച് കാര്യങ്ങൾ മാറ്റുകയും അതിനുശേഷം അവർ ഇയാൾക്ക് ജാമ്യം കൊടുത്ത് പറഞ്ഞയക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് ആ കേസിൽ എനിക്കൊരു ദയദാക്ഷിണ്യവും കിട്ടിയിട്ടില്ല. ആ ദയദാക്ഷിണ്യം ഇപ്പോഴും എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ കേസ് കൊടുത്തത് എന്ന് പറയുന്നു. അപ്പം വക്കീല് പറയാണ്, അന്ന് നിങ്ങൾ കൊടുക്കാത്ത കേസ് നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നത് നിങ്ങളുടെ പദവിയെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. കോടതിക്ക് ബോധ്യമാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം മൂർത്തിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങളിങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, അങ്ങനെ എനിക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? എൻ്റെ ഭാര്യയും മകനെയും കൊല്ലേണ്ട കാര്യം എനിക്കില്ലല്ലോ. ഞാൻ കുറേ നാളെ സ്റ്റേറ്റിലായിരുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോലും വരാറുള്ളൂ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി സാറേ? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10-28 കൊല്ലമായി. 10-28 കൊല്ലമായതിനു ശേഷം നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് എപ്പോഴാണ് സ്റ്റേറ്റിൽ പോയത്? ഞാൻ വിവാഹം കഴിഞ്ഞ് പിറ്റേ വർഷം സ്റ്റേറ്റിൽ പോയി. എന്താണോ, ഭാര്യയെ പേടിച്ചു പോയതാണോ? അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. പറയുന്നു, അങ്ങനെ വേണേലും പറയാം സാറേ, ഇവളെ പേടിച്ചിട്ട് തന്നെയാണ്. അയ്യോ സോറി, ഇനി ഇവളെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ഈ മുഖ്യമന്ത്രിയെ പേടിച്ച്, മുഖ്യമന്ത്രി എന്നൊന്നും പറയണ്ട,
നിങ്ങളുടെ മുൻ ഭാര്യ എന്ന് പറഞ്ഞാൽ മതി. ശരി സാറേ, ഇവരെ പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോയത് എന്ന് വേണം പറയാനായിട്ട്. അതും വല്ലാത്തൊരവസ്ഥയായിരുന്നു സാറേ എന്ന് പറയുന്നു. ഇവരുടെ മകൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല, നിങ്ങളെ വെറുത്തിരുന്നു എന്നാണല്ലോ പറയുന്നത്. എവിടുന്ന സാറേ, എൻ്റെ മകൻ എന്നെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് തന്നെയല്ലേ അവനെയും കൂട്ടിക്കൊണ്ട് ഞാൻ സ്റ്റേറ്റിലേക്ക് പോയത്. അപ്പം അതിന് ഇവർക്ക് എതിർപ്പില്ലായിരുന്നോ? സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ സാറേ, ഇല്ലാതെ വേറെ ഒരു എതിർപ്പും കാണിച്ചിട്ടില്ല. കാരണം മകനെയും കൊണ്ട് സ്റ്റേറ്റിലേക്കല്ലേ പോകുന്നത്, ഇവിടെ ഒറ്റയ്ക്കല്ലേ. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തീർക്കാമെന്നും പറഞ്ഞ് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വീടിൻ്റെ കാര്യം നോക്കണ്ടല്ലോ, ഞങ്ങളുടെ കാര്യം നോക്കണ്ടല്ലോ, ഒന്നും നോക്കണ്ടല്ലോ. ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഞങ്ങളെ ധൈര്യമായിട്ട് പറഞ്ഞു വെച്ചു. ഞങ്ങളവിടെ ചെന്നിട്ട് വർഷത്തിൽ രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ നാട്ടിലെത്തും. അപ്പോഴെത്തിക്കഴിഞ്ഞാലോ അന്നാണ് ഞങ്ങളായിട്ട് കാണത്തുമില്ല, ഞങ്ങളുടെ കാര്യമായിട്ട് നോക്കത്തുമില്ല, ഞങ്ങളുടെ നേരെ തിരിഞ്ഞു പോലും ഒരു കാര്യത്തിന് വരത്തുമില്ല. അങ്ങനെ ഒരാൾക്ക് ഞങ്ങളെ ഇഷ്ടമാണെന്ന് പറയുന്നത് ശരിയാണോ സാറേ? അപ്പോൾ ഈ കുറ്റങ്ങളൊന്നും നിങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല സാറേ. അന്ന് ഇതിൻ്റെ പേരിൽ തന്നെ പോലീസ് പിടിച്ചതാ. പോലീസ് പിടിച്ച് ജയിലിൽ അവിടെ സെല്ലിൽ കൊണ്ടുപോയി, കൊണ്ടുപോയി കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്തു. ഒരു തെളിവുകളുമില്ല ഇവർ ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണ് എന്നെ വിട്ടയച്ചത്. അപ്പം ഇതിനകത്ത് രജനീമൂർത്തി എന്ന് പറയുന്നു, ഇയാളെ പോലെയുള്ള ആളുകൾക്ക് കൂട്ടുനിന്ന് അന്ന് എല്ലാ കാര്യങ്ങളും തേച്ചു മാച്ചു കളഞ്ഞത് സച്ചി എന്ന് പറയുന്നവൻ്റെ ഒപ്പം നിന്നുള്ള ഒത്താശയോടുകൂടി തന്നെയാണ്. അന്ന് എന്നെയും എൻ്റെ മകനെയും കൊല്ലാനായിട്ട് ഇയാൾ പറഞ്ഞു വിട്ട ആള് അത് മറ്റാരുമല്ല, ജിതേന്ദ്രൻ എന്ന് പറയുന്ന കൊലയാളിയാണ്. ആ കൊലയാളി സച്ചിയുമായിട്ട് നല്ല ബന്ധമുണ്ട്, മൂർത്തിയുമായിട്ട് ബന്ധമുണ്ട്. ഇവരുടെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഞങ്ങളെ കൊല്ലാനായിട്ട് വന്നത് എന്ന് പറയുന്നു. അപ്പോൾ പറയാണ്, സാറേ ഇവരീ പറയുന്നത് പോലെ ഒന്നും എനിക്ക് കാര്യങ്ങളറിയില്ല. ഇങ്ങനെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞല്ലാതെ ഞങ്ങൾക്ക് അവൻ ആരാന്ന് പോലും അറിയില്ല. പിന്നെ എങ്ങനെയാണ് സാറേ ഞങ്ങൾക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കോടതി എന്നോട് പറയുകയാണ് നമ്മുടെ വക്കീല്, സാറേ കേട്ടില്ലേ കാര്യങ്ങൾ, ഒരു തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കേസ്, പണ്ട് തേഞ്ഞു മാഞ്ഞു പോയ ഒരു കേസ് വീണ്ടും അധികാരം കിട്ടിയപ്പോൾ അധികാര ദുരുപയോഗത്തിന് വേണ്ടി അവർ വീണ്ടും ഇതെടുത്തിട്ട് വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഇവർക്കെതിരെ കേസ് ചുമത്തുന്നതാണ് എന്നും പറഞ്ഞ് രജനിക്കെതിരെയാണ് അവിടെ വക്കീൽ ശക്തമായിട്ട് തന്നെ വാദിക്കുന്നത്. ഇത് കേട്ട കോടതി നിൽക്കുമ്പോൾ രജനിക്ക് ഒന്നും മിണ്ടാനില്ലാതെ നിൽക്കുന്നു. ആ സമയത്താണ് ഇനി രജനിയുടെ ആള് വെളിയിലേക്ക് വരുന്നത്. അതാരായിരിക്കുമെന്ന് നമ്മൾ പറയേണ്ടതായിട്ടില്ലല്ലോ. ഇനി എന്താണ് നടക്കേണ്ടതെന്നും നമ്മൾ പറയേണ്ടതായിട്ടില്ല. അതോടുകൂടി ഇന്നത്തെ ഈ പ്രമോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ സാന്ത്വനം ഇട്ടിട്ടുണ്ട്, അടുത്ത നമ്മൾ കുടുംബങ്ങളൊക്കെ ഇടാൻ പോവാണ്. സാന്ത്വനം കാണാൻ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം. ടാറ്റ. ദിസ് ഈസ് ആം സണി ഔട്ട്.